قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ഔലിയാഇനെ സംബന്ധിച്ച് ഇസ്ലാമതം എന്തു പറയുന്നു, അതേ അവസരത്തിൽ സമാന്തര ചിന്താഗതിയായിക്കൊണ്ട് മനുഷ്യരെ വഴിപിഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൂഫി മതത്തിൽ എന്തു പറയുന്നു, ഇത് ഒരു പഠന പരമ്പരയായി തന്നെ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സംസാരങ്ങളിലൊക്കെ വളരെ കൃത്യമായി തന്നെ വിവിധ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. എൻ്റെ മാന്യരായ ശ്രോതാക്കൾ അതെല്ലാം കേട്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുള്ള യഥാർത്ഥത്തിലുള്ള വിശ്വാസ ധാരയിൽ നിന്ന് ഈ സമൂഹത്തെ മറ്റു പല ചിന്താധാരകളിലേക്കും കൊണ്ടുപോവുകയാണ് സൂഫിസം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പരിഹാസ്യമായ നിലക്കുള്ള കാര്യങ്ങളാണ് ഔലിയാക്കളുടെ പേരിൽ ഇവർ എഴുതുകയും പറയുകയുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഇതിനകം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്, ഇവർ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വീക്ഷണത്തിൽ അവരിൽ നിന്നുണ്ടാകുന്ന കറാമത്തുകൾ, അത്ഭുത സംഭവങ്ങൾ എന്ന പേരിൽ പറയപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ പലതും വഷളത്തരങ്ങളാണ്. ഞാൻ നിങ്ങളോട് എപ്പോഴും സൂചിപ്പിക്കാറുള്ള അവരുടെ ഒരു കൃതിയാണ് ജാമിഉൽ കറാമാത്തുൽ ഔലിയ. ആ പുസ്തകം രണ്ട് വാള്യങ്ങളുള്ള ആ കിതാബ് മുസ്ലിയാക്കന്മാർ അവരുടെ അന്ധവിശ്വാസ പ്രചരണത്തിൻ്റെ മേഖലയിൽ എഴുതുമ്പോഴും പ്രസംഗിക്കുമ്പോഴുമൊക്കെ അവലംബമായിക്കൊണ്ട് എടുത്തു ചേർക്കുന്ന ഒരു റഫറൻസ് കിതാബാണ്. അതുകൊണ്ട് അതവർക്ക് തള്ളിക്കളയാനാവില്ല. ആ കൃതിയിൽ എത്രത്തോളം വഷളത്തരങ്ങൾ, അനിസ്ലാമികതകൾ, ആളുകളുടെ മുമ്പിൽ പറയാൻ കൊള്ളരുതാത്ത കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്നിട്ടും അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളെ ന്യായീകരിക്കുന്ന, പുസ്തകങ്ങളെ ന്യായീകരിക്കുന്ന, അതിൻ്റെ വക്താക്കൾ സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങളെ അതൊക്കെ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ കാര്യം ഈ സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്, അത്തരം ആളുകളെക്കുറിച്ച് ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന് പറയുവാനും അറിയിക്കുവാനും തന്നെയാണ് സഹോദരങ്ങളെ ഇത് കൃത്യമായി പറയേണ്ടി വരുന്നത്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇതാ ജാമിഉൽ കറാമാത്തുൽ ഔലിയ. യൂസുഫ് നബഹാനി എന്ന് പറയുന്ന ഇവരുടെ ഒരു ഹോജ, അയാൾ എഴുതിയിട്ടുള്ള കിതാബാണ്. ഈ കിതാബിൽ തന്നെ നമുക്ക് ഒരു മൂത്രത്തിന്റെ കറാമത്ത് കാണാൻ സാധിക്കും. അതെന്താ, ഇയാൾ മൂത്രം കൊണ്ട് കളിക്കുന്ന വേറൊരു കറാമത്ത് ഇതിൽ കൃത്യമായിട്ട് പറയുന്നു. ഒരു കുളത്തിന്റെ സമീപത്ത് ചെന്നിട്ട്, ഞാൻ അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് പോകുന്നില്ല, ചുരുക്കി പറയാണ്, ഒരു കുളത്തിന്റെ സമീപത്ത് ചെന്നിട്ട് ഇയാൾ ഇയാളുടെ കറാമത്ത് പ്രകടിപ്പിക്കുകയാണ്. എന്താണ് കറാമത്ത് ഇയാൾ പ്രകടിപ്പിക്കുന്നത്? ഇയാൾ ചോദിക്കുകയാണ്, ഞാൻ ഈ കുളത്തിലുള്ള വെള്ളം മുഴുവൻ ഞാൻ കുടിച്ചു തീർക്കുന്നത് നിങ്ങൾക്ക് കാണണോ, കുടിച്ച് ഞാനാണ് വറ്റിക്കും. അങ്ങനെ മൂപ്പർ എന്ത് ചെയ്യാണ്, അതിലേക്കാണ് കമഴ്ന്നാണ് കടന്ന് അയാൾ ഇങ്ങനെ കുടിക്കുന്നു കുടിക്കുന്നു. ആ കുടിക്കുന്നത് അപ്പം തന്നെ എന്തും ചെയ്യുന്നു, ഇയാളുടെ എഹ്ലീലിലൂടെ പറഞ്ഞാൽ അയാളുടെ ജനനേന്ദ്രിയത്തിലൂടെ പുറത്തേക്ക് ഇങ്ങനെ പോകുന്നു. ഇവിടെ കുടിക്കുന്നു, ഇവിടെ ജനനേന്ദ്രിയത്തിൽ മൂത്രമായിട്ട് അങ്ങനെ പോകുന്നു. നേരത്തെ പറഞ്ഞ് അയച്ചിട്ടുവോ,
അപ്പൊ ഇവിടുന്ന് കുളത്തിലെ വെള്ളം അങ്ങനെ കുടിക്കുക, ഇതിലൂടെ അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കളയുക, അങ്ങനെ ആ കുളം മുഴുവൻ മൂപ്പര് കുടിച്ചും മൂത്രയിച്ചും വറ്റിച്ചു എന്നാണ് പറയുന്നത്. ഈ കിതാബിലുള്ളതാണ്. മുസ്ലിയാക്കന്മാരെ, നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? ഞാൻ അതിൻ്റെ അറബി ഇബാറത്തൊന്നും വായിച്ച് എൻ്റെ സമയം ഇതിൻ്റെ ക്ലിപ്പിൻ്റെ ദൈർഘ്യം കൂടണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ സ്ക്രീനിൽ ഇരുന്ന് നിങ്ങൾക്ക് കാണിക്കും, ആ ഭാഗം നിങ്ങൾക്കത് കൃത്യമായി തന്നെ കാണുവാൻ സാധിക്കും. ആശയം അതാണ്. ആ പറഞ്ഞ രൂപത്തിലാണ് അയാള് അങ്ങനെ കുളത്തിൽ കറാമത്ത് കാണിച്ചത് എന്നുള്ളതാണ് ഒന്ന്. ഇനി വേറെയോ മലം കൊണ്ടുള്ള കറാമത്തും ഉണ്ട്. ഇതൊക്കെ പറയാൻ സഹോദരങ്ങളെ ലജ്ജയുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്? ഈ മുസ്ലിയാക്കളുടെ ഇത്തരത്തിലുള്ള വൃത്തികെട്ട കാര്യങ്ങളാണ് ഇതിലൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിനാൽ ഇത് പറയാതെ എങ്ങനെ ഇരിക്കും? ഇതൊക്കെ ഇവരുടെ ഷറഫാക്കപ്പെട്ട കിതാബാണ്, പോരിശയാക്കപ്പെട്ട കിതാബാണ്. മുസ്ലിയാക്കന്മാർ അവരുടെ ഫത്വകളിലും അവരുടെ പുസ്തകങ്ങളിലും സ്റ്റേജിലും പേജിലും ഒക്കെ തെളിവായി റഫറൻസ് കിതാബായിട്ട് ഉദ്ധരിക്കുന്ന കിതാബാണ്. ഇപ്പൊ ഒന്ന് ഞാൻ നിങ്ങളോട് കേൾപ്പിച്ചില്ലേ, ഇനി വേറൊന്നെന്താ? ഇതൊക്കെ ഔലിയാക്കന്മാരെ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലുള്ള പ്രശ്നമാണ് ഇനി അടുത്തത്. അതൊരു ഒരു ഔലിയ ഏതാണ്? ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ഔലിയ. ആ ഔലിയയുടെ അടുക്കൽ ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീ വന്നിട്ട് ബഹുമാനത്തോടുകൂടി, അപ്പൊ ഇദ്ദേഹത്തിന്റെ ചേലും കോലവും ഇയാളുടെ ഒരു മാറാപ്പുണ്ട് തോളിലിട്ടിട്ടുള്ള ഒരു ബാണ്ഡം, അപ്പൊ ഈ പെണ്ണ് അതിന്മേലൊക്കെ തടവി അതുമലൊക്കെ തടവി വർക്കത്തെടുക്കുകയാണ്. തടവിയിട്ട് അവളുടെ ശരീരത്തിലൊക്കെ കൈകൊണ്ട് ഇങ്ങനെ തടവിയപ്പോൾ രണ്ട് പണ്ഡിതന്മാരത് നോക്കിക്കാണുന്നുണ്ട്. അപ്പൊ ആ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരു പണ്ഡിതൻ ആ പെണ്ണിനോട് പറഞ്ഞു, എന്താ പെണ്ണെ നീ ചെയ്യുന്നത്? അയാളുടെ അതൊക്കെ ആകെ വൃത്തികെട്ട നജസാണ്, കൈയൊക്കെ ഇപ്പൊ ആകെ നജസായില്ലേ? അങ്ങനെയുള്ള ഒരു വസ്തുവാണ് അയാള് മാറാപ്പായി ചുമന്നിട്ടുള്ളത്. അയാളുടെ അയിമൊക്കെ തൊട്ടിട്ട് ബർക്കത്തെടുക്ക എന്നൊരു ഫഖീഹായ മതപണ്ഡിതനായ വ്യക്തി ആ സ്ത്രീയോട് പറഞ്ഞപ്പോ ഈ ഔലിയ എന്ന് പറയണ ഈ ചങ്ങായിക്ക് ദേഷ്യം പിടിച്ചു. ദേഷ്യം പിടിച്ചു എന്ന് മാത്രല്ല, അയാള് ഇയാളുടെ ദേഷ്യത്തോടുകൂടെയാണ് നോക്കി. നോക്കിയിട്ട് അവിടെ തന്നെ മൂപ്പരാണ്ട് ഇരുന്നിട്ട് പരസ്യമായിട്ടാണ്ട് മലവിസർജനം നടത്തി. അവിടെ ഇരുന്നു മൂപ്പര ആൾക്കൂട്ടത്തിന്റെ അടിയിൽ അവിടെ ഇരുന്നു. ഇരുന്നിട്ട് എന്ത് ചെയ്തു? അവിടെ അവിടെ ഇരുന്നിട്ട് ആണ് മലവിസർജനം നടത്തി. അപ്പോ മലവിസർജനം നടത്തിയപ്പോ എന്താ ഉണ്ടായത്? മൂപ്പര അവിടുന്ന് പിന്നെ എഴുന്നേറ്റ് പോയി. അങ്ങനെ എഴുന്നേറ്റ ഉടനെ തന്നെ ഇതാ ഈ നേരത്തെ ഇയാള് ആക്ഷേപിച്ചു എന്ന് പറയുന്ന ഈ മഹാപണ്ഡിതനുണ്ടല്ലോ, ആ പണ്ഡിതൻ നേരെ അതിന്റെ അടുത്തേക്കാണ് ചെന്നിട്ട് അതങ്ങനെ തോണ്ടി തിന്നാണ്, അതങ്ങനെ തോണ്ടി നക്കി തിന്നാണ്. അപ്പൊ ഈ ഒപ്പുള്ള മറ്റേ പണ്ഡിതൻ ഇയാളങ്ങനെ ഡ്രസ്സ് പിടിച്ച് വലിക്കുന്നുണ്ട്. അരുതടാ അരുതടാ, അത് ശൈഖ് മലവിസർജനം നടത്തിയതാണ്, അത് തിന്നല്ലേ തിന്നല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇയാളാണെങ്കിൽ തുടച്ച് വാരി തിന്നു എന്ന് മാത്രല്ല, അവസാനം ബി ബഴി തുറാബി, അതാക്കിയ സ്ഥലത്തുള്ള മണ്ണ് വരെ ഇയാൾ നക്കി തിന്നു എന്നാണ്. അങ്ങനെ ഇയാളതൊക്കെ തീറ്റൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റപ്പോ ഈ പണ്ഡിതൻ ഇയാളോട് പറഞ്ഞു, അല്ല ചങ്ങാതി നിനക്ക് എന്താ പറ്റിയത്? വൈലക്ക്, നിനക്ക് എന്താ സംഭവിച്ചത്? ഇത് ശൈഖ് പിന്നെ ഇത് മലവിസർജനം നടത്തിയതല്ലേ, അതല്ലേ ഇത്തുന്നത്? അപ്പൊ മൂപ്പര് പറയണല്ലോ, വല്ലാഹി മാ ലഇഖ്തു ഇല്ലാ അസലാ, അല്ലയാണ് സത്യം, ഞാൻ തേനല്ലാതെ നക്കി തിന്നിട്ടില്ല, ഞാൻ ആ തിന്ന് നക്കി തുടച്ചത് മുഴുവനും തേനായിരുന്നു. ആലോചിച്ചു നോക്കൂ മുസ്ലിയാക്കളെ, ഇത്തരം വഷള് കണ്ടോ, ഇത് മലക്കറാമത്താണ്. മലങ്കറാമത്ത് എന്തായാലും പറയണ്ടേ? അതാണ് ഇപ്പൊ ജാമിഉൽ കറാമാത്തിൽ ഔലിയയുടെ ഒന്നാം വാള്യം. ഇതിൽ നിന്നാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇബ്രാഹിം ഇബ്നു സഈദ് ശാഹൂരി എന്നൊക്കെ പേരിലുള്ള ഒരു ഔലിയയുടെ കഥ. മറ്റേത് കൊളത്തുന്നതാ, വെള്ളം വന്നാകെ കുടിക്കുന്നു, ഇപ്പുറത്ത് കൂടി ഇങ്ങനെ ഒഴിച്ചു കളയുന്നു, കുടിക്കാ മൂത്രയിക്ക കുടിക്കാ മൂത്രയിക്ക, പക്ഷെ പുറത്തു പോണത് എച്ചിട്ട് പോവാണ്, ആ വിധത്തിൽ ചെയ്യുന്നു. അത് ഇതിന്റെ രണ്ടാം വാല്യത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. ആ ഷെയ്ഖിന്റെ പേരെന്തായിരുന്നു എന്നാ നിങ്ങൾ പറയുന്നത്? അഷ്ഷെയ്ഖ് അബ്ദുൽ കരീമുൽ ഖാവി അദ്ദിമഷ്ഖി എന്നാണ്. അയാള് മരിച്ചുപോയത് 1283 ഹിജറ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഔലിയാക്കന്മാരുടെ കറാമത്താണ്. ഈ വിധത്തിലുള്ള കാര്യങ്ങളെ പറയരുതേ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ വഷളത്തരങ്ങളാണ്, നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇത് പറയരുത് എന്ന് പറഞ്ഞാൽ പറയും കണ്ടോ, അവർ ഔലിയാക്കന്മാരെ തള്ളിപ്പറയുന്നു, നിഷേധിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊന്നും പറഞ്ഞിട്ട് അവസാനിച്ചിട്ടില്ല. ഇതേപോലെ ഇവരുടെ പല ഗ്രന്ഥങ്ങളിലുമുണ്ട് പല വിധത്തിലുള്ള കറാമത്തുകൾ, തബഖാത്തു ഷഹറാനി, അതേപോലെ ആ വിധത്തിലുള്ള പലതുമുണ്ട്. അപ്പൊ ഇത്രയൊക്കെ അല്ലേ ഓരോ സാമ്പിളിന് പറയാൻ നമുക്ക് കഴിയുള്ളൂ.
അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് ഇസ്ലാമും സൂഫിസവും തമ്മിലുള്ള, ഇവരീ പറയുന്ന ഈ സൂഫിസവും ഇസ്ലാമതവും തമ്മിലുള്ള വ്യത്യാസം എന്ന് വളരെ കൃത്യമായി മനസ്സിലായില്ലേ? അമ്പിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ, അതുപോലെ തന്നെ മഹാരഥന്മാരായ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഔലിയാക്കന്മാർ, അവരിലൂടെ കൈ വിധത്തിലുള്ള കാര്യങ്ങളാണ് മുഴുസത്തും കറാമത്തൊക്കെ ആയിട്ട് വരാറുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുക, സത്യത്തിൻ്റെ വാഹകരാവുക, എല്ലാ കക്ഷിത്വവും മാറ്റിവെച്ചുകൊണ്ട് പ്രമാണങ്ങളിൽ നിന്ന് നിങ്ങൾ ഇസ്ലാമിനെ പഠിക്കൂ, ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾ പഠിക്കൂ, ഇസ്ലാമികമായ വിഷയങ്ങൾ പഠിക്കൂ. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള നൂറ്, ആ ഹിദായത്തിൻ്റെ നൂറ് ലഭിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക സഹോദരങ്ങളെ. റബ്ബ് നമുക്കെല്ലാവർക്കും യാതൊരു കളങ്കവും ഏശാത്ത വിധത്തിലുള്ള വിശ്വാസ ദൃഢത പ്രദാനം ചെയ്യുകയും ഹാരഥന്മാരുടെ കൂടെ സ്വർഗവേദി പങ്കിടുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.